ജർമ്മനി ഫിലിംസ് അവതരിപ്പിക്കുന്ന മുരുകാലയായുടെ വിഷം തിണ്ടിയ നാഗം. സമാധാനത്തിന്റെ ദൂതനായി ജീവിച്ചു മരിച്ച എന്റെ അച്ഛന്റെ പാവന സ്മരണയ്ക്കായി വിഷം തിണ്ടിയ നാഗം. രചന വടവളനി, സംഗീതം ഫാത്തിമ ദേവി, ക്യാമറ അണ്ണൈ നന്ദനമൂലി, നിർമ്മാണം ചൊക്കലിംഗം, സംവിധാനം രാജേന്ദ്ര റെഡ്ഡി. അയ്യോ ദേ കുഴി, ആ കുഴി കുഴി, അയ്യോ നാൻ സത്തേ. ഭാഗ്യത്തിന് എനിക്കൊന്നും പട്ടിയില്ല, നിനക്കോ? പാപ്പു വീട്ടിനുള്ളപ്പോൾ എനിക്കെന്തിനാണ് വേറെ പട്ടി? നല്ല ഫലിതം സരോജം. സൗന്ദര്യം കൂടുതലുള്ള പെണ്ണുങ്ങളെ സ്നേഹിക്കാൻ പാടില്ല എന്ന് എന്റെ അമ്മാവൻ പറഞ്ഞിട്ടുണ്ട്. അതെന്താണ് ബാബുവേട്ട? കാരണം തെളിഞ്ഞ വെള്ളം കണ്ടാൽ കുളിക്കാൻ ഒരുപാട് പേരുണ്ടാകുമത്രേ. സരോജം, ഞാൻ എന്താണ് ഈ കാണുന്നത്? സോറി. അതിന് നീ തെറ്റൊന്നും ചെയ്തില്ലല്ലോ, പിന്നെന്തിനാണ് സോറി പറയുന്നത്? സോറി പറഞ്ഞതല്ല ഞാൻ, പിന്നെ ചൊറി എന്ന് പറഞ്ഞതാണ്. എന്നാൽ ഞാനൊന്ന് കാണട്ടെ. ഈ നോക്ക്, പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വന്നതാണ് ഈ ചൊറി. എന്നാലും ഞാനൊന്ന് കണ്ടോട്ടെ. ടേ, ഇവിടം വരെയും അത് പടർന്നു പോയി. കുറച്ചും കൂടി കാണട്ടെ. ടേ നോക്ക്, സ്വല്പം കൂടി കാണട്ടെ. ഇവിടെ എത്തിയപ്പോഴേക്കും എന്റെ ചൊറി അങ്ങ് തീർന്നു. സോറിക്ക് തീരാൻ കണ്ട ഒരു സ്ഥലം. ബാബുവേട്ടൻ ഇത്രയും നാളും എവിടെയായിരുന്നു? ഇങ്ങോട്ട് കാണാനേ ഇല്ലായിരുന്നല്ലോ. ഞാനങ്ങ് ചെക്കോസ്ലോവാക്യയിലായിരുന്നു. കള്ളം എങ്കിൽ ചെക്കോസ്ലോവാക്യയുടെ സ്പെല്ലിംഗ് ഒന്ന് പറയൂ. പട്ടിച്ചേ, ഞാനങ്ങ് ഗോവയിലായിരുന്നു. മിണ്ടില്ല, പിണങ്ങല്ലേ സരോജം. മനസ്സമ്മതം തന്നാട്ടെ, മധുരം കിള്ളി തന്നാട്ടെ, മധുര പതിനേഴുകാരി വിരുന്നുകാരി വിരുന്നുകാരി. മനസ്സമ്മതം തന്നാട്ടെ, മധുരം കിള്ളി തന്നാട്ടെ, മനസ്സിന്റെ പന്തലിലേ വിരുന്നുകാരുന്നുകാരാ. അയ്യോ എന്ത് പട്ടി, എന്റെ കാല് വീണ്ടും വേദനിക്കുന്നു ബാബുവേട്ട. ഈശ്വര, അത് സോറി മോളോട്ട് കയറിയതായിരിക്കണേ. ബാബുവേട്ട, എന്റെ കാല് വല്ലാതെ വേദനിക്കുന്നു, എന്തോ കടിച്ചെന്ന് തോന്നുന്നു. അതുപോല പാമ്പോ മറ്റോ ആയിരിക്കും. അയ്യോ എനിക്ക് നന്നായിട്ട് വേദനിക്കുന്നേ. അയ്യോ സരോജിനി കുഞ്ഞെന്തിനാ കരയുന്നത്? സത്യം പറയടാ, എന്റെ മുതലാളിയുടെ കുഞ്ഞിനെ നീ എന്താ ചെയ്തത്? ഞാനൊന്നും ചെയ്തില്ല. അപ്പൊ പിന്നെ കുഞ്ഞെന്തിനാടാ മൂങ്ങുന്നത്? അതെ, എന്റെ കാലിൽ എന്തോ കടിച്ചു ചന്ദ്രശേഖരൻ മാരാരെ. ഈ ബാബുവേട്ടൻ പറയുന്നു അത് പാമ്പ് കടിച്ചതാണ്. മാരാരെ തന്നെ പറയും ഇതെന്തിന്റെ കടിയാണ്. അത് തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത്. മാരാരെ, എന്റെ കാല് വല്ലാതെ വേദനിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ പാമ്പ് കടിച്ചതാണെന്ന്? കടിച്ച പാമ്പിനെ വരുത്തി വിഷമിറക്കിക്കുന്ന ഒരു ആളുണ്ട്. ആരാണത്? എന്റെ അച്ഛൻ. എങ്കിൽ അച്ഛനെ വിളിക്കിൻ. അച്ഛൻ പാമ്പ് കടിയേറ്റ് സത്തുപോയില്ലേ? അങ്ങനെയെങ്കിൽ കടിച്ച പാമ്പിനെ വിളിച്ചു വരുത്തി വിഷമിറക്കിക്കൂടായിരുന്നോ? അങ്ങനെ വിളിച്ചു വരുത്തിയപ്പോഴല്ലേ സത്തുപോയത്. അതെങ്ങനെ? അച്ഛനെ കൊത്തിയത് ഒരു നീർക്കോലി, വിളിച്ചു വരുത്തിയതോ ഒരു രാജവെമ്പാലയെ. പിന്നെ എങ്ങനെ സാകാതിരിക്കും? ബാബുവേട്ട, ഇത് പാമ്പ് കടിച്ചതല്ല, കുപ്പിച്ചില്ല തറച്ചു കയറിയതാണ്. എന്തായാലും നിങ്ങളുടെ ചുറ്റിക്കളി ഞാൻ മുതലാളിയോട് പറയാൻ പോവുകയാണ്. ചന്ദ്രശേഖര മാരാരെ ചതിക്കല്ലേ. ഇല്ല, ഞാൻ പറയും. എന്റെ ചോറിന് നന്ദി കാണിക്കുന്നവരാ ഈ മാരാർ. മിസ്റ്റർ മാരാർ, ഇത് പറയാതിരുന്നാൽ അങ്ങ് ബാംബെയിൽ താങ്കൾക്ക് ഞാനൊരു ജോലി തരപ്പെടുത്തി തരുന്നുണ്ട്. ഓഹോ, നിനക്കെന്താ ജോലി? എനിക്ക് ജോലിയൊന്നുമില്ല. എന്നാൽ ആ ജോലി നീ വാങ്ങിയെടുത്തു, ഞാൻ പോയി എന്റെ ജോലി ചെയ്യട്ടെ. എന്ത് ജോലി? പാറവയ്ക്കൽ അങ്ങുന്നേ. സരോജൻ, അതാരാ? മാരാരാ. മാരാരാരാ? കാരിസ്ഥൻ. ഇനി എന്തൊക്കെ പുകിലുകൾ നടക്കുമോ എന്തോ. താഴം പുമണമുള്ള തണുപ്പുള്ള രാത്രിയിൽ തനിച്ച്. ബാബുവേട്ട, എന്തിനാണ് ഇങ്ങനെ ആവശ്യമില്ലാത്തിനത്ത് പാട്ട് പാടുന്നത്? ആറേഴ് പാട്ടില്ലേ സരോജം, രണ്ടു മണിക്കൂറിനുള്ളിൽ ഇതെല്ലാം പാടി തീർക്കണ്ടേ? ഇന്നെല്ലാം തീരും. അങ്ങുന്നേ അങ്ങുന്നേ. എന്താണടാ? അയ്യോ അങ്ങുന്നെന്തിനായി എന്നെ തള്ളിയത്? അങ്ങുന്നേ എന്ന് വിളിക്കാൻ നിനക്ക് നല്ല ശബ്ദം. രഹസ്യം പറയുമ്പോൾ എന്താണ് ശബ്ദമില്ലാത്തത്? നമ്മുടെ സരോജിനി കുഞ്ഞ് പിഴച്ചുപോയി മുതലാളി. ചന്ദ്രശേഖര മാരാരെ, നീ എന്താണ് പുലമ്പുന്നതെന്ന് നിനക്കറിയാമോ? ദേ മുതലാളി, ഇവിടത്തെ സരോജിനി കുഞ്ഞും ആലവലാതി ബാബുവും പൂന്തോട്ടത്തിൽ പാട്ടും പാടി രസിക്കുന്നത് ഞാൻ എന്റെ ഈ കണ്ണുകൾ കൊണ്ട് കണ്ടു മുതലാളി. മുതലാളി എന്തിനായി എന്നെ തള്ളിയത്? കണ്ട മാത്രയിൽ അവരെ പിടിച്ച് കെട്ടിക്കൊണ്ട് വരാമായിരുന്നില്ലേ നിനക്ക്? അയ്യോ മുതലാളിയുടെ മകളെ നാൻ കെട്ടുക എന്ന് പറഞ്ഞാൽ. ധിക്കാരി. പാട്ടുപാടാൻ ബാബുവും അടികൊള്ളാൻ മാരാറും. സരോജിനി.
നിൽക്കവിടെ. പതുക്കെ നാട്ടുകാർ കേട്ടാൽ കുറച്ചിരുന്ന് അന്തസ്സ. അന്തസ്സും ആഭിജാത്യവും പാരമ്പര്യവുമുള്ള തറവാടാണിത്. ഇന്ന പ്രസവിച്ച് എന്റെ കൈകളിൽ ഏൽപ്പിച്ചിട്ട് കറവക്കാരൻ സുകുമാരന്റെ കുഞ്ഞാണിത്. നിങ്ങൾ ഇതിനെ വളർത്തണമെന്ന് പറഞ്ഞ് എന്നേക്കുമായി നിന്റെ അമ്മ എന്നെ വിട്ട് തെക്കുംഭാഗത്തെ തെങ്ങിൻ തൊപ്പിൽ കിളക്കാമെന്ന വാസുവിനോടൊപ്പം ഒളിച്ചോടിയപ്പോഴും ഈ തറവാടിന്റെ അന്തസ്സ് ഒരു പടി ഉയർന്നിട്ടേ ഉള്ളൂ. അറിയാമോ സരോജ? അച്ഛാ, ആ ബാബുവിനെ മാത്രമേ കിട്ടിയുള്ളോ നിനക്ക് പ്രേമിക്കാൻ? അച്ഛൻ, ഇനി ഒരച്ഛനും ബാബുവിനെ കുറിച്ച് മിണ്ടിപ്പോകരുത്. എനിക്കൊരു ജീവിതമുണ്ടെങ്കിൽ അത് ബാബുവേട്ടനോടൊപ്പം മാത്രമായിരിക്കും. സരോജ, മോൾക്കൊരു കാര്യമറിയാമോ? എനിക്കറിയാം. അറിയാമെങ്കിൽ പിന്നെ ഞാനെന്തിനു പറയണം? നാശം, ഈ തറവാട്ടിൽ തന്നെ വന്ന് ജനിച്ചു പോയല്ലോ ഭഗവാനെ. അപ്പോൾ കാര്യങ്ങൾ ഇതുവരെയായല്ലേ, ഇനി എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിച്ചു. ജനാർദ്ദനക്കുറിപ്പേ. അയ്യോ അങ്ങുന്നേ, അത് വേണോ? വേണം. അതിനുവേണ്ടിയാണ് ഞാൻ നാലാളുടെ ചോറും കൊടുത്ത് അവനെ തീറ്റിപ്പൊട്ടി വളർത്തുന്നത്. ജനാർദ്ദനക്കുറിപ്പ് ഇവിടെ വന്നാൽ ഇവിടെ ഒരു ശവം വീഴും മുതലാളി. വീഴണം, അതെനിക്ക് കാണണം. ജനാർദ്ദനക്കുറിപ്പ്. അമ്മാവൻ എന്നെ എന്തിനാണ് വിളിച്ചത്? നീ ഒരാളെ കൊല്ലണം. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഒരു ശവം വീഴുമെന്ന്? നാലാളുടെ ചോറ് വെട്ടി വിഴുങ്ങിയിട്ട് വെട്ടിയിട്ട വാഴ പോലെ കിടക്കുന്നു. ചന്ദ്രശേഖര മാറാളെ, തട്ടിയുണർത്ത്. ഊണ് തയ്യാറായിട്ടുണ്ട്. ജനാർദ്ദനക്കുറിപ്പേ, നിന്നെ ഞാനിവിടെ എന്തിനാണ് കൊണ്ടുവന്നത്? ഊണ് കഴിക്കാനും സരോജിനിയെ കെട്ടാനും. അങ്ങനെ അവളെ കെട്ടണമെങ്കിൽ നീ അവനെ തട്ടണം. കുഞ്ഞെ ഊണ്, അല്ലെങ്കിൽ ആറു മാസങ്ങൾക്കു ശേഷം മഴയുള്ള ഒരു രാത്രി സരോജം, സരോജം. അയ്യോ, ബാബുവേട്ടന്റെ ശബ്ദമാണല്ലോ. നിങ്ങളോടൊപ്പം എന്റെ ബാബുവേട്ടൻ വന്നിട്ടുണ്ടോ? ഞാനാണ് സരോജം നിന്റെ ബാബുവേട്ടൻ. അല്ല, എന്റെ ബാബുവേട്ടന്റെ മുഖം ഇങ്ങനെയല്ല. എങ്കിൽ ഇങ്ങോട്ട് നോക്കൂ സരോജം. അയ്യോ, എന്റെ ബാബുവേട്ടൻ, ബാബുവേട്ട. സരോജം. ബാബുവേട്ട, ബാബുവേട്ടൻ ഇങ്ങോട്ട് കയറി വരുന്നത് ആരെങ്കിലും കണ്ടോ? എല്ലാവരും കണ്ടു, പക്ഷേ ഇതിവിടെ ഒട്ടിച്ചിരുന്നത് കൊണ്ട് ആരും എന്നെ തിരിച്ചറിഞ്ഞില്ല. അയ്യോ, എന്റെ ബാബുവേട്ടൻ അവിടെ, ഇവിടെ നിന്ന് എന്റെ ബാബുവേട്ടനെ നിങ്ങൾ കണ്ടോ? ഞാനാണ് സരോജം നിന്റെ ബാബുവേട്ടൻ. ഈ ബാബുവേട്ടന്റെ ഒരാൾമാറാട്ടം. പറയിൻ ബാബുവേട്ട, ഇത്രയും കാലം നിങ്ങൾ എവിടെയായിരുന്നു? നിന്റെ അച്ഛന്റെ നിർദ്ദേശപ്രകാരം ചന്ദ്രശേഖര മാരാരും ആ ജനാർദ്ദനക്കുറിപ്പും കൂടി എന്നെ മദുരാശി പട്ടണത്തിലേക്ക് നാടുകടത്തി. സരോജം, നാടുകടത്തി. സരോജം. അയ്യോ ബാബുവേട്ട, അച്ഛനും കുറെ കുട്ടകളും. വാ സരോജം, നമുക്ക് ഇങ്ങോട്ടോടാം. വേണ്ട ബാബുവേട്ട, അവിടെ അച്ഛന്റെ രണ്ട് കുട്ടകൾ. എന്നാൽ നമുക്ക് ഇങ്ങോട്ടോടാം. അയ്യോ, അവിടെയും അച്ഛന്റെ കുട്ടകൾ. എങ്കിൽ നമുക്ക് ഇങ്ങോട്ടോടിയാലോ. വേണ്ട ബാബുവേട്ട, അവിടെയും അച്ഛന്റെ കുട്ടകൾ. എന്നാൽ പിന്നെ ഗുണ്ടകളില്ലാത്ത ഇവിടെ തന്നെ നമുക്ക് നിൽക്കാം സരോജം. ശരി ബാബുവേട്ട. സത്യം പറയണം സരോജം, നിന്റെ അച്ഛന് മൊത്തം എത്ര കുണ്ടകളുണ്ട്? മൂന്നും രണ്ടും അഞ്ചു കുണ്ടകൾ. നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ അച്ഛനും ഗുണ്ടകളും സമ്മതിക്കില്ല ബാബുവേട്ട. എന്റെ ബാബുവേട്ട. എന്താ സരോജം? ഞാനൊരു സത്യം പറയട്ടെ ബാബുവേട്ട? പറയൂ സരോജം. ഇന്നെങ്കിലും എന്റെ ബാബുവേട്ടൻ വന്നില്ലായിരുന്നെങ്കിൽ. ഇരുന്നെങ്കിൽ? ഈ കലത്തിൽ ഇരിക്കുന്ന വിഷച്ചോറ് കഴിച്ച് എന്നേക്കുമായി ഞാൻ ആത്മഹത്യ ചെയ്യുമായിരുന്നു ബാബുവേട്ട. ജൽപ്പനം നിർത്തൂ സരോജം. എന്തായാലും നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ അച്ഛനും ഗുണ്ടകളും സമ്മതിക്കില്ല ബാബുവേട്ട. അതുകൊണ്ട് ഈ പാത്രത്തിൽ ഇരിക്കുന്ന വിഷച്ചോറ് കഴിച്ച് ഗുണ്ടകളില്ലാത്ത മറ്റൊരു ലോകത്തേക്ക് നമുക്ക് യാത്രയാവാം. നിന്ന് ചെണുങ്ങാതെ ഉരുള ഉരുട്ടി താ സരോജം. ഇതാ ആദ്യ ഉരുള ചേട്ടൻ തന്നെ കഴിക്ക്. രണ്ടാമത്തെ ഉരുളയും ചേട്ടൻ തന്നെ കഴിക്ക്. ഈശ്വര, നല്ലവർക്ക് പോലും ഈ ഗതി വരുത്തല്ലേ. ഇനി ഈ മൂന്നാമത്തെ ഉരുളയും മതി സരോജം. ചാകാനുള്ളതായി ഇനി ഈ ഉരുള ഞാൻ എന്റെ സരോജനിക്ക് തരികയാണ്. അയ്യേ, എനിക്കൊന്നും വേണ്ട. കറിയില്ലാത്ത ചോറേ എനിക്ക് തീരെ ഇഷ്ടമല്ല. അതിന്റെ കൂടെ വിഷം കൂടി ചേർത്താലേ ചത്തു പോത്തേ ഉള്ളൂ. സരോജം, എന്റെ ജന്മം നീ എടുക്കും. ശുഭം.